ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് പലരും ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. അതായത്, എന്തുകൊണ്ടാണ് ഫിസ്തുല മരുന്ന് കൊണ്ട് മാറുന്നത്, അല്ലെങ്കിൽ ഫിസ്തുല മരുന്ന് കൊണ്ട് മാറുമോ? ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫിസ്തുല എന്ന് പറയുന്നത് പൊതുവെ മരുന്ന് കൊണ്ട് കംപ്ലീറ്റ് മാറുന്ന ഒരു രോഗമല്ല. എന്തുകൊണ്ട് മാറാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. നമുക്ക് അറിയാം, പല ആയുർവേദ ഡോക്ടർമാരും അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യ വൈദ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവർ ക്ലെയിം ചെയ്യുന്നത്, അവകാശപ്പെടുന്നത്, ഫിസ്തുല അവർ മരുന്ന് കൊടുത്ത് മജി എന്നുള്ളത്, മരുന്ന് കൊടുത്താൽ ഫിസ്തുല മാറും, കംപ്ലീറ്റ് മാറും, അതായത് ഇനി വരാത്ത രീതിയിൽ മാറും എന്നാണ് അവകാശം. എന്നാൽ അതേസമയം നമുക്കറിയാം, നമ്മൾ സർജറി ചെയ്താലും അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകൾ, പുതിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്താലും വീണ്ടും വീണ്ടും വരാൻ വരുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു രോഗമാണ് ഫിസ്തുല. അത് ക്ഷാരസൂത്രമാണ്. അതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻ ക്ഷാരസൂത്രം ചെയ്താലും 100% ഇത് വരില്ല എന്ന് നമുക്ക് ഉറപ്പറയാൻ സാധിക്കില്ല. ക്ഷാരസൂത്രം ചെയ്തവർക്കും ഫിസ്തുല വരുന്നുണ്ട്, പക്ഷേ സക്സസ് റേറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതായത് നമ്മളൊരു 97% സക്സസ് റേറ്റും ഒരു 3% റിക്കറൻസ് റേറ്റും ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഫിസ്തുലയിൽ ക്ഷാരസൂത്രം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചു വരുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ഈ രോഗമായ ഫിസ്തുലയ്ക്ക് മരുന്ന് മാത്രം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് ശരിയാണെന്ന് തോന്നില്ല. ആരുടെയും എക്സ്പീരിയൻസിനെയോ ആരുടെയും അറിവിനെയോ ആരുടെയും ഒന്നും അങ്ങനെ ചോദ്യം ചെയ്യാനോ അവകാശപ്പെടാനോ പുച്ഛിക്കാനോ തള്ളിക്കളയാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവും വെച്ച് പറയുകയാണെങ്കിൽ ഫിസ്തുല മരുന്ന് കൊണ്ട് മാറാൻ സാധ്യതയില്ലാത്ത ഒരു രോഗമാണ്. ഇനി ഫിസ്തുല പോലത്തെ ലക്ഷണങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് മരുന്ന് കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫിസ്തുല ആയിട്ടുണ്ടാവില്ല. അതിന് മുമ്പേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. ആപ്സിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെ, ക്രോണിക് ആപ്സിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. അതായത് ഫിസ്തുലയ്ക്ക് ഒരു ഫിസ്തുല പൂർണ്ണമായും ഫിസ്തുല ആവുന്നതിന് മുമ്പ് ഇതിൻ്റെ ആപ്സിസ് ഉണ്ട്, റിക്കറൻ്റ് ആപ്സിസ് ആയിട്ട് വരും. അതിൽ കുരു വന്ന് പരുത്ത് പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സ്റ്റേജിന് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റും. അതില്ലാന്ന് ഞാനും പറയുന്നില്ല. അങ്ങനെ സ്ഥിരമായി അങ്ങനത്തെ ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഫിസ്തുല ആവാതെ അത് മാറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ ക്ലിനിക്കിനും സ്ഥിരമായി വരുന്നതും ഫിസ്തുല മാറാതെ ഫിസ്തുല ആവാതെ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മരുന്ന് കൊണ്ട് മാറിയിട്ടുള്ള ധാരണം വരും. എന്നാൽ അത് പൂർണ്ണമായും ഫിസ്തുലായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മരുന്ന് കൊണ്ട് മാറാനുള്ള ചാൻസ് കുറയും. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ പഴുപ്പുണ്ടായിരുന്നു, ഫിസ്തുലയായിരുന്നു, വർഷങ്ങളായിട്ടുള്ള ഫിസ്തുലയാണ്, അത് ഞാൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞു, പഴുപ്പ് കുറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു, പിന്നെ ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, അത് മാറി എന്നുള്ള ഒരു അവകാശവാദമാണ് പല വീഡിയോകളിലും കാണുന്നത്. അത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഫിസ്തുല മാറാത്തതെന്ന്? ഫിസ്തുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അതൊരു ട്യൂബാണ്, ഒരു ട്യൂബ്. ആ ഒരു ട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ട്യൂബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതിനുള്ളിൽ ഒരു ദ്വാരം ഉണ്ടാവും, അല്ലെ? ഒരു ദ്വാരം ഉണ്ടാകും. ആ ദ്വാരത്തിന് ചുറ്റും ഒരു കട്ടി വിട്ട ഒരു കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു സ്റ്റെതസ്കോപ്പാണ്. ഈ ഒരു സ്റ്റെതസ്കോപ്പിൻ്റെ ഉള്ളിൽ ഒരു ദ്വാരവുമുണ്ട്, അതിന് പുറമെ ഒരു ഇതുമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് ഒരു ട്യൂബിൻ്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് രണ്ടായിട്ട് മുറിക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ രണ്ടായിട്ട് ഇതിനെ ഇങ്ങനെ കട്ടി ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കും അത് ഉണ്ടാവുക, അല്ലേ? അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഉള്ളിൽ ദ്വാരം ഉണ്ടാവും, ഓരോ വട്ടത്തിലൊരു സംഭവം ഉണ്ടാവും, അതിന് ദ്വാരം. ആ രീതിയിലായിരിക്കും അതുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഫിസ്തുലയും ഉണ്ടാക്കുന്നത്. ഫിസ്തുല വെറും ദ്വാരം മാത്രമല്ല, ഫിസ്തുലയ്ക്ക് ചുറ്റും കട്ടി പിടിച്ച ടിഷ്യൂസ് കൂടി ഉണ്ട്. ഈ കട്ടി പിടിച്ച കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ആ മാംസം കട്ടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ കട്ടി പിടിച്ച മാംസത്തിനുള്ളിൽ പഴുപ്പ് നിറഞ്ഞു നിൽക്കുന്ന, ആ ദ്വാരത്തിനുള്ളിൽ പഴുപ്പ് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പിനെ നമുക്ക് ആന്റിബയോട്ടിക് കഴിച്ചോ ആയുർവേദ മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന പ്രത്യേകമായിട്ടുള്ള കഷായങ്ങളോ ഗുളികകളോ ഒക്കെ കഴിച്ചോ ഒറ്റമൂലി കഴിച്ചോ ഒക്കെ നമുക്ക് ആ പഴുപ്പിനെ കളയാൻ പറ്റും. ആ പഴുപ്പ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ നമുക്ക് മരുന്ന് കഴിച്ച് ഇല്ലാതാക്കാം, അത് സത്യമാണ്. എന്നാൽ ആ കട്ടി പിടിച്ചിരിക്കുന്ന ആ സാധനത്തെ ഒന്നുകിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സ കൊണ്ട് അത് കംപ്ലീറ്റ് അവിടുന്ന് മാറുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഫിസ്തുല കംപ്ലീറ്റ് മാറൂ. അതുകൊണ്ട് തന്നെ ഫിസ്തുല പോകണമെങ്കിൽ അന്നെങ്കിൽ ആ ഭാഗം എടുത്ത് കളയണം, അല്ലെങ്കിൽ ലേസർ ചെയ്ത് ആ ഭാഗം കയറ്റി കളയണം, അല്ലെങ്കിൽ അവിടെ വാപ്റ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് പോലെ അതിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കണം. അങ്ങനെ കളഞ്ഞെങ്കിൽ മാത്രമേ പോകുള്ളൂ.
അപ്പൊ എന്തുകൊണ്ടാണ് ക്ഷാരസൂത്രമാണ് വർക്ക് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷാരസൂത്രത്തിൽ ഒരു മെഡിക്കേഷൻ ട്രെൻഡാണ്, അത് വെറും നൂലല്ല, ക്ഷാര ഗുണമുള്ള മരുന്നുകൾ കൊണ്ട് ആലേപനം ചെയ്യപ്പെട്ടിട്ട് ഉണക്കിയെടുക്കുന്ന 21 ദിവസത്തെ പ്രോസസ്സും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ത്രെഡാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പഴയ വീഡിയോകൾ നോക്കിയാൽ മതി. അപ്പൊ ആ ത്രെഡിന്റെ ഉള്ള മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് ആ ഒരു കട്ടി പിടിച്ച ആ ഭാഗം പഴുപ്പ് രൂപത്തിൽ പുറത്തേക്ക് പോകുന്നുള്ളതാണ്. ഈ ഫിസ്റ്റില ക്ഷാരസൂത്രം ചെയ്തവർക്കറിയാം, ഇത് ചെയ്ത് ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് നന്നായിട്ട് പഴുപ്പ് വരും. ചില ആൾക്കാർ പറയും അസുഖം കൂടുതലാണോ കൂടിയതാണോ, കാരണം ഇനി കുറച്ച് പഴുപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം ഭയങ്കര പഴുപ്പാണല്ലോ എന്ന് പറയാറുണ്ട്. ആ പഴുപ്പായിട്ട് പുറത്തേക്ക് വരുന്നത് ഉള്ളിലുള്ള ആ കട്ടി പിടിച്ചിട്ടുള്ള ആ ടിഷ്യൂ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. ആ രീതിയിലാണ് അത് പോകുന്നത്. അത് പൂർണ്ണമായും പോയി തീരുമ്പോൾ പഴുപ്പ് കുറയുകയും ആദ്യം ചെറിയ രീതിയിലുള്ള പഴുപ്പ് ഇങ്ങനെ ഗ്രാജുവലി കൂടി വരികയും പിന്നെ ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പഴുപ്പ് ഇല്ലാതാകുകയും ചെയ്യുന്നു. അപ്പൊ ത്രെഡ് വീണ് പോകുന്നതോടെ പഴുപ്പിന്റെ അളവ് നെഗ്ലിജിബിൾ എമൗണ്ട് ആയിട്ട് മാറുകയും അങ്ങനെ അത് ആ മുറിവും കൂടി അത് ഹീലായി മാറുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഫിസ്റ്റില ഹീലാവുന്നത്. അപ്പൊ ഫിസ്റ്റില ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പഴയ ഒരു ഫിസ്റ്റില എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഓഫ് ഫിസ്റ്റില ഇൻ ആയുർവേദ ആയുർവേദ ട്രീറ്റ്മെന്റ് ഫിസ്റ്റില ട്രീറ്റ്മെന്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഫിസ്റ്റിലെ കുറിച്ചുള്ള ധാരാളം വീഡിയോകളുണ്ട്, ആ വീഡിയോകളെല്ലാം ഇരുന്ന് കാണും, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അവയർനെസ് കിട്ടും. അപ്പം അതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് എല്ലാം ഫിസ്റ്റിലെ കുറിച്ചുള്ള അറിവ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് ചെയ്തോളൂ. അപ്പം ഈ ഫിസ്റ്റിലാണ് എന്തുകൊണ്ട്, അതാണ് ആ ഒരു ഈ പറഞ്ഞൊരു കാരണം കൊണ്ടാണ് ഫിസ്റ്റില മാറുന്നത്. അതായത് അവിടെ കട്ടി പിടിച്ച ടിഷ്യൂ ഉണ്ട്, ആ ടിഷ്യൂവിനെ നമുക്ക് ഒരിക്കലും മരുന്നുകൊണ്ട് കളയാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് ചുരണ്ടി കളയുകയോ എടുത്തു കളയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മുറിവ് വന്നിട്ട് അവിടെ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഭയങ്കര സ്കാർ വരും. ആ സ്കാർ വരുന്നതിന് മുമ്പേ നമുക്ക് ചില മരുന്നുകൾ വെച്ച് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഭയങ്കര വലിപ്പത്തിലുള്ള സ്കാർ വരാതിരിക്കാനുള്ള ചില മരുന്നുകളുണ്ട്. പക്ഷേ ആ സ്കാർ വന്നതിന് ശേഷം നമ്മൾ ഇനി എന്ത് അപ്ലൈ ചെയ്താലും ആ സ്കാർ അവിടെ നിന്ന് പോയി എന്ന് പറയുന്ന പോലെയാണ്. ഈ സ്കാർ രൂപത്തിലുള്ള കട്ടി പിടിച്ച ടിഷ്യൂ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നും ചെയ്തിട്ട് അത് കളയാനുള്ള വഴിയില്ല, അതൊന്നുകിൽ എടുത്ത് കളയണം എന്നുള്ളത് മാത്രം. ഓപ്പറേഷൻ ചെയ്യാം, പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫിസ്റ്റില. ഫിസ്റ്റിലേക്ക് ആ കട്ടി പിടിച്ചിട്ടുള്ള ട്യൂബ് പോലെയുള്ള ആ സ്ട്രക്ചർ അവിടെ നിന്ന് പോകണം. ആ സ്ട്രക്ചർ അവിടെ നിന്ന് പോയാൽ മാത്രമേ ഫിസ്റ്റില മാറുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, എവിടെ വരെയാണ് റിസൾട്ട് മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ഫിസ്റ്റിലയുടെ ട്രീറ്റ്മെന്റ് പഴുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് മരുന്ന് കഴിക്കാം. ആ പഴുപ്പ് ഇല്ലാതായിരിക്കും, ചിലപ്പോൾ ആ ദ്വാരം ചിലപ്പോൾ അടഞ്ഞു പോകും. കാരണം നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് നല്ലതാണെങ്കിൽ ആ ദ്വാരം അടഞ്ഞു പോകും, ഉള്ളിലാക്കി ആവശ്യത്തോടെ കിടക്കും. അത് ചിലപ്പോൾ വർഷങ്ങളോളം അങ്ങനെ കിടക്കും, വർഷങ്ങളോളം അങ്ങനെ കിടന്ന് അത് അവിടുന്ന് വീണ്ടും പഴുപ്പ് വരാം, ആ പഴുപ്പ് നിറഞ്ഞിട്ട് വീണ്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഫിസ്റ്റില ഇത് വരാം. അപ്പൊ ആ ദ്വാരം ബാക്കി ഉണ്ടെങ്കിൽ ആ ഫിസ്റ്റില അവിടെ. അപ്പൊ അതാണ് പറയുന്നത്, ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫിസ്റ്റില കംപ്ലീറ്റ് ക്ഷാരസൂത്രത്തിൽ കൂടെ തന്നെ മാറ്റിയെടുക്കാനും സാധിക്കൂ. അപ്പൊ ഇതാണ് ഞാൻ ഫിസ്റ്റില മാറില്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിന്റെ കാരണം. ഞാനിത് മരുന്ന് കഴിച്ച് ഫിസ്റ്റില മാറിയെന്ന് വിശ്വസിക്കുന്നവരെ നേരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫിസ്റ്റില എന്റെ മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറയുന്ന ഡോക്ടേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരെ അതിനു വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ അറിവിലും ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അത് എനിക്ക് പറയാനുള്ള ഒരു ഇത് ഉണ്ടോ എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുകയാണ്. ഫിസ്റ്റുല പൊതുവെ മരുന്നു കൊണ്ട് മാറുന്നില്ല, അതിന് ഒന്നുകിൽ അതിനെ കളയുന്ന രീതിയിലുള്ള ഒരു ചികിത്സ, അത് ക്ഷാരസൂത്രമാകാം മറ്റെന്തെങ്കിലും ആകാം, അത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ആവശ്യപ്പെടുന്ന ഇത് അർഹിക്കുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പല സംശയങ്ങളും പല കമൻറ്റുകളും ഞാൻ കാണുന്നുണ്ട്. ചിലതിനൊക്കെ റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചിലതിന് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് പേര് എക്സസൈസിൻ്റെ വീഡിയോസ് ചോദിക്കുന്നുണ്ട്. എക്സസൈസിൻ്റെ വീഡിയോ ഒരു ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബർ മുതൽ ഇട്ട് തുടങ്ങുന്നതാണ് എക്സസൈസിൻ്റെ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കും. മറ്റ് വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.